ഇവിടെ സ്വതന്ത്രനായി മത്സരിക്കുന്ന ഒരു വ്യക്തിയെ ഡി എം കെ പിന്തുണക്കുന്നു, അതാണ് മിസ്റ്റർ സുധീർ. അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് പിണറായി സത്തെ ഇവിടെ മണ്ഡലത്തിൽ നിന്ന് ഒഴിവാക്കാൻ ഈ ഗവൺമെന്റിനെതിരെ ഒരു ജനവികാരം ഒരുമിച്ച് കൂടി എല്ലാ വോട്ടും ഒരു പെട്ടിയിലാക്കി പിണറായി സത്തെ തളക്കാനെങ്കിലും നിങ്ങൾ സഹായിക്കണം. അതിന് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുത്തോ? നോമിനേഷൻ കൊടുത്ത് പ്രവർത്തനം നടത്തി ഒരാഴ്ച മുന്നോട്ട് പോയ കോൺഗ്രസിന് എത്രയോ സ്ഥാനാർത്ഥികളെ പിൻവലിച്ച ചരിത്രം ഒരു ദിവസം ഇരുന്ന് പറയാനുണ്ട്. പിന്നെ സുധീറിനെ പിന്തുണക്കണമെങ്കിൽ പിൻവലിക്കാണെങ്കിൽ അവിടെ അവിടെ നോമിനേഷൻ കൊടുത്തിട്ടില്ലല്ലോ. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നിട്ടുള്ളൂ, പ്രഖ്യാപനം നടന്നിട്ടുള്ളൂ. പിൻവലിക്കണമെങ്കിൽ നോമിനേഷൻ കൊടുക്കണം, അതുപോലും ആയിട്ടില്ല. രമ്യ ഹരിദാസ് പിൻവലിച്ച് സുധീറിനെ പിന്തുണക്കണം എന്നാ പറയുന്നത്. പിന്നെന്താ അതായിട്ട് ആവശ്യപ്പെട്ടത്? അല്ല, അവര് ആലോചിച്ചുകൊണ്ടേയിരിക്കാണ്. ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ കപ്പല് പോവും, വേറെ പ്രശ്നമൊന്നുമില്ല. രമ്യ എന്താണ്, രമ്യ ഹരിദാസ് അവരെ നമ്മള് അല്ല, അത് കോൺഗ്രസ്സുകാരനെ തള്ളിക്കളഞ്ഞല്ലോ. കോൺഗ്രസ്സുകാരനെ തള്ളിയൊരു സ്ഥാനാർത്ഥിയാണ് രമ്യ ഹരിദാസ്. അത് നിങ്ങൾ കോൺഗ്രസ്സുകാരോട് ചോദിച്ചാൽ മനസ്സിലാവും. രമ്യ ഹരിദാസ് എന്ന് പറയുന്ന വ്യക്തിയോട് നമുക്ക് യാതൊരു വിരോധമില്ല. നമ്മൾ പറയുന്നത് ഈ പറയുന്ന പിണറായി സത്തിനെതിരെ നമ്മൾ എടുത്ത നിലപാട് നിങ്ങൾക്കറിയാലോ. എന്താ ഈ ഇലക്ഷനിൽ ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ വിഷയം പിണറായി സമാണ്. അത് ആരാ ഉയർത്തിക്കൊണ്ടുവന്ന്? ഞാൻ എന്റെ ജീവൻ പോലും പണയം വെച്ചാ ഇപ്പോഴും നടക്കുന്നത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.